ഇനി നമുക്ക് പവറിലെ ഫംഗ്ഷൻസ് വന്നിട്ട് പ്ലസ് ഇട്ട് വേറെ ഫംഗ്ഷൻസ് വന്നു. എക്സാമ്പിൾ എക്സ് റൈസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ് റൈസ് ടു എക്സ്, ഇതാണ് മിക്കവാറും എക്സാമിന് ചോദിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ടൈപ്പ് എങ്ങനെയാണ് ചേട്ടാ, പവറിലെ ഫംഗ്ഷൻ വന്നിട്ട് പ്ലസ്സോ മൈനസോ ഒക്കെ ഇട്ട് വേറെ ഫംഗ്ഷൻസ് വന്നാൽ നമ്മൾ ഇവിടെ വെച്ച് ലോഗരിതം എടുക്കാൻ പാടില്ല. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു നമ്മൾ എഴുതുക എക്സ് റൈസ് ടു എക്സ് പ്ലസ് സൈൻ എക്സ് റൈസ് ടു എക്സ്. ഈ സ്റ്റെപ്പ് വെച്ച് ലോഗരിതം എടുക്കാൻ പാടില്ല. ലോഗ് എടുത്താൽ എന്തോ വരും, ഇങ്ങനെ ഫോം ചെയ്യും, ലോഗ് ഓഫ് എ പ്ലസ് ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി അല്ല ഇത്, ഇത് ലോഗ് ഒരു നമ്പറല്ല, മൾട്ടിപ്ലൈ ചെയ്തെഴുതാം. ടു ഇൻറ്റു എ പ്ലസ് ബി ആണെങ്കിൽ ടു എ പ്ലസ് ടു ബി എന്ന് എഴുതാം. ലോഗ് ഓഫ് എ പ്ലസ് ബി ഇങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, നമ്മൾ സൈൻ എക്സ് പ്ലസ് സൈൻ വൈ സൈൻ വെച്ച് ഗുണിച്ചെഴുതുമോ, ഇല്ല, ഇങ്ങനെ പറ്റത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. സൈൻ എക്സ് പ്ലസ് അതല്ലേ നമ്മൾ സൈൻ എക്സ് പ്ലസ് വൈക്ക് സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ എന്നൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അത് ഫംഗ്ഷൻസ് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതായത് ലോഗിൻ്റെ എടുക്കുക, ലോഗ് ഇവിടെ ലോഗ് ഇവിടെ ലോഗ് ഓഫ് എന്ന് വരും ബ്രാക്കറ്റിനകത്ത് ഇത്, അപ്പോൾ പ്ലസ് ചെയ്ത് എഴുതാൻ പറ്റില്ല. അതാണ് മിസ്റ്റേക്ക് വരുന്നത്, എപ്പോഴും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരും. അതുകൊണ്ട് അവിടെ വെച്ച് ലോഗരിതം എടുക്കൂടാ. പിന്നെന്തു ചെയ്യണം, വൈ ഇസ് ഈക്വൽ ടു യു പ്ലസ് ബി എന്ന് പേര് കൊടുക്കുക. ഇത് യു, യു ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്, ബി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് റൈസ് ടു. അപ്പോൾ ആദ്യത്തെ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്, പ്ലസ് ഇട്ട് വേറെ ഉണ്ടെങ്കിൽ അതിന് പേര് കൊടുക്കുക ഡബ്ല്യു. ഇതിന് യു എന്ന് കൊടുക്കുക, ഇതിന് ബി എന്ന് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് കാണാൻ ഈ ഡി യു ബൈ ഡി എക്സും ഡി വി ബൈ ഡി എക്സ് കൂടെ കൂട്ടും. ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി യു ബൈ ഡി എക്സ് പ്ലസ് ഡി വി ബൈ ഡി എക്സ്. എങ്ങനെയാണ്, ഇതാണ് ലാസ്റ്റിൽ ഡി വൈ, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കൂട്ടിയിടും. അപ്പോൾ ഇതിനെ യു ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ് അല്ലേ, യു ഇസ് ഈക്വൽ ടു എക്സ് റൈസ് ടു എക്സ്. നമുക്കറിയാം ഇതിപ്പം പ്ലസ് ഇട്ടൊന്നും ഇല്ല, ലോഗരിതം എടുക്കാം, പവർ ഫംഗ്ഷൻ ഇരിക്കുന്നത് ലോഗരിതം എടുക്കാം. ലോഗ് യു ഇസ് ഈക്വൽ ടു പവർ ഇരിക്കുന്ന സാധനം മാറി, എക്സ് ലോഗ് എക്സ് പവർ ഇരിക്കുന്നത് ഇനി മാറിയിട്ട് എക്സ് ലോഗ് എക്സ്. ദൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ലോഗ് യുവിൻ്റെ വൺ ബൈ യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്, എക്സ് ലോഗ് എക്സ് പ്രോഡക്റ്റ് പോകും. ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ലോ ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്, അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ വൺ ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആയി ഇവിടെ വരുന്നത് വൺ അല്ലേ. അപ്പോൾ ഫസ്റ്റ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ് ആയി എഴുതിയേക്കുന്നത് പ്ലസ് ലോഗ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ആയി എഴുതിയത്. ദൻ ഡി യു ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു എക്സ് എക്സ് ക്യാൻസൽ ആയിട്ട് വൺ എന്ന് എഴുതാം, വൺ പ്ലസ് ലോഗ് എക്സ്. യുവിൻ്റെ വില എന്തുവാ, എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു വൺ പ്ലസ് ലോഗ് എക്സ്. അപ്പോൾ നമുക്ക് ഇതിന് പകരം ഈ ഡി യു ബൈ ഡി എക്സിന് പകരം ഈ വില, അതിൻ്റെ ഡി വി ബൈ ഡി എക്സ് കാണാം, ബി ഇസ് ഈക്വൽ ടു സൈൻ എക്സ് റൈസ് ടു എക്സ് ആണ്, സൈൻ എക്സ് റൈസ് ടു എക്സ് ആണ്. അങ്ങനെ ഇവിടെ പവർ ഫംഗ്ഷൻ വന്നേക്കും, ലോഗരിതം എടുക്കണ്ടേ, ലോഗരിതം എടുക്കുക. ലോഗ് വി ഇസ് ഈക്വൽ ടു പവർ ഇരിക്കുന്ന ചാടി മാറി എക്സ് ലോഗ് എടുക്കുന്ന ലോഗ് സൈൻ എക്സ്, എക്സ് ലോഗ് സൈൻ എക്സ്. ദെൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ലോഗ് വീടത് വൺ ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ്. ഇനി പ്രോഡക്റ്റ് റൂൾ, രണ്ട് ഫംഗ്ഷൻസ് വന്നേക്കല്ലേ, അപ്പോൾ പ്രോഡക്റ്റ് റൂൾ. പ്രോഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് ലോഗ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് സൈൻ എക്സ് ആണ് പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു ഡിഫറൻസിയേഷൻ ഓഫ് എക്സ് ആണ്, ദാറ്റ് ഈസ് വൺ ബൈ വി ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ എങ്ങനെയാണ്, ലോഗ് സൈൻ എക്സ് ഇതിനെ അങ്ങോട്ട് മറിച്ച് വെച്ചാൽ ലോഗ് എക്സ് എന്ന് കാണത്തില്ല. അപ്പോൾ വൺ ബൈ സൈൻ എക്സ് വൺ ബൈ സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ കോസ് എക്സ്. അതായത് ലോഗ് സൈൻ എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ലോഗ് ഓഫ് സൈൻ എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണം, ഇതിനെ എക്സ് ആയിട്ട് വിചാരിക്കുക. അപ്പോൾ ലോഗ് എക്സിൻ്റെ വൺ ബൈ എക്സ്, ഇനി ആ സൈൻ എക്സിൻ്റെ കോസ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ഇൻറ്റു എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വൺ. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്താൽ മനസ്സിലായല്ലോ, ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് ഇൻറ്റു ഡിഫറൻസിയേഷൻ ലോഗ് സൈൻ എക്സ്, സൈൻ എക്സിൻ്റെ ലോഗ് സൈൻ എക്സിൻ്റെ ആകുമ്പോൾ ഇതിനെ അങ്ങോട്ട് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങോട്ട് മാറ്റിക്കത് ഇത് മാറ്റി വെച്ചാൽ ലോഗ് എക്സ് എന്ന് വിചാരിച്ചാൽ വൺ ബൈ എക്സ്, ഇനി അതിൻ്റെ ആ മാറ്റി വെച്ചത് സൈൻ എക്സിൻ്റെ കോസ് എക്സ് പ്ലസ് ലോഗ് സൈൻ എക്സിൻ്റെ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വൺ. ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ വി ഇൻറ്റു ഇതിനകത്തിരിക്കുന്നത് ദാറ്റ് ഈസ് കോസ് എക്സ് ബൈ സൈൻ എക്സ്, വേണമെങ്കിൽ കോട്ടെക്സ് എന്ന് നിങ്ങൾക്ക് എഴുതാം, എക്സ് കോട്ടെക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ്. ഇനി വിയുടെ വില എഴുതുക, വിയുടെ വില എത്ര, സൈൻ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് കോട്ടെക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ് ലോഗ് സൈൻ എക്സ്. ഇനി നമുക്ക് ഈ ഡി യു ബൈ ഡി എക്സിൻ്റെ വിലയും ഉണ്ട്, ഇവിടെ ഡി വി ബൈ ഡി എക്സിൻ്റെ വിലയും ഉണ്ട്, അത് രണ്ടും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ ഡി വൈ ബൈ ഡി എക്സ് എഴുതുന്നത്, ഇതിനെ വില രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടാം. അതായത് ഡി യു ബൈ ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി വൈ ബൈ വൈ എന്നതിന് കൊടുത്തേക്കുന്നത്, അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കാണുന്നത് ഡി യു ബൈ ഡി എക്സ് ഇരിക്കും, എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു വൺ പ്ലസ് ലോഗ് എക്സ് പ്ലസ് സൈൻ എക്സ് റൈസ് ടു എക്സ് ഇൻറ്റു എക്സ് കോട്ടെക്സ് പ്ലസ് ലോഗ് സൈൻ എക്സ്. അപ്പോൾ ഇപ്പോഴേ ഫൈനൽ ആൻസർ ആവത്തുള്ളൂ, ഇപ്പോഴാണ് നമുക്ക് ആ ഫൈനൽ ആൻസർ ആയത്.